നമസ്കാരം. ആദ്യം ഒരു സൗഹൃദത്തിൻ്റെ കഥ തന്നെ പറയാം. പി രാജീവ് വ്യവസായ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് സംവിധായകൻ ഹാഷി ഷബു. ഹാഷി ഷബു റിമാ കല്ലിങ്കൽ എന്ന നടിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അവർ രജിസ്റ്റർ മാരേജ് ചെയ്തത്. അപ്പോൾ അവർ അത്ര അടുത്ത സുഹൃത്തുക്കളാണ്, കോളേജ് മേറ്റുകളാണ്, ഒരേ കോളേജിൽ പഠിച്ചവരാണ്, ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇനിയാണ് ഈ കഥയുടെ ഒരു ട്വിസ്റ്റ്. പി രാജീവ് പറയുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വിടണ്ട എന്ന് WCC പറഞ്ഞിട്ടുണ്ട് എന്ന്. ഈ WCCയിലെ ഒരു അംഗമാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു അംഗമാണ്, എന്തോ സ്ഥാനമുണ്ട് റിമാ കല്ലിങ്കലിന്. അപ്പോൾ ഇവരെല്ലാം സുഹൃത്തുക്കളാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പി രാജീവ് പറയുന്നു WCC പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടണ്ടെന്ന്. കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് അതിന് പ്രതികരണമായിട്ട് റിമാ കല്ലിങ്കൽ അല്ലെങ്കിൽ WCC പറയുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അപ്പോൾ ഇവർ മച്ചമ്മിയും കൂടെ ജനങ്ങളെ എന്താ പറ്റിക്കുക, തമാശ കളിക്കുക? ഇവർക്ക് വളരെ വ്യക്തമായി നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ല അടുത്ത സൗഹൃദ ബന്ധമുണ്ട്, അവർ തമ്മിൽ ആശയവിനിമയം നടത്താറുമുണ്ട്. എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരാൾ പറയുന്നു ഇന്ന ആൾക്കാർ ഇത് പുറത്താക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ ആൾക്കാർ വന്നിട്ട് പറയുന്നു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലയെന്ന്. ഇതെല്ലാം കഴിയുമ്പോൾ കേട്ട് നിൽക്കുന്ന മറ്റൊരാൾ ഭാഗ്യലക്ഷ്മി എന്നാണ് പേര്. ഭാഗ്യലക്ഷ്മി വന്നിട്ട് പറയുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തായാൽ പരാതിക്കാരിക്ക് തന്നെ നാണക്കേടാകുമെന്ന്. ആരാണോ പരാതിക്കാരുടെ ഭാഗത്ത് വയ്ക്കുന്നത് അവർക്ക് നാണക്കേടാവുമെന്ന്. അതെന്താ പരാതിക്കാരി എന്നൊക്കെ പറയുമ്പോൾ റിമാ കല്ലിങ്കലൊക്കെയാണ്. അവർക്ക് നാണക്കേടുണ്ടാവാൻ ആശിക്കബു ഇതേപോലെ ആശിക്കബുവിനെ പറ്റി വല്ലോ പരാമർശവും ഇതിനകത്തുണ്ടോ? അതുകൊണ്ടാണോ ഭാഗ്യലക്ഷ്മി അങ്ങനെ പറഞ്ഞത്? ഇനി ഇതെല്ലാം പോട്ടെ, ഇത് സിനിമാക്കാരത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളിയാണെന്ന് വെക്കാം. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയോ, സജി ചെറിയാനോ, സിനിമാ മന്ത്രിയാണ്, അദ്ദേഹം എന്താ പറഞ്ഞത്? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടേണ്ട ആവശ്യമൊന്നുമില്ല, അത് അറിയാൻ ആർക്കാണ് ഇത്ര താല്പര്യം, ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ജനങ്ങളുടെ വോട്ട് നേടി MLA ആയി മന്ത്രിയായിരിക്കുന്ന ഒരാളാണ് പറയുന്നത് എന്ന് ഓർക്കണം. പിന്നെ അദ്ദേഹം ഒരു CPMകാരനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പറഞ്ഞതിൽ നമുക്ക് തെറ്റ് കാണാൻ പറ്റില്ല. കാരണം അവരങ്ങനെയാണ്, കോടികൾ മടക്കി മാസങ്ങളെടുത്ത് ഹേമ കമ്മീഷൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് എഴുതി സർക്കാരിൻ്റെ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് അടയിരുന്നിട്ടാണ് ഈ മന്ത്രി പുങ്ങവൻ ഡയലോഗ് അടിക്കുന്നത് ഇത് ജനങ്ങളറിയേണ്ട കാര്യമില്ലെന്ന്. പിന്നെ എന്തിനാണ് സാർ ഇത്രയും കോടി മടക്കി ആ റിപ്പോർട്ട് ഉണ്ടാക്കിയത്? ജനങ്ങൾക്കറിയാൻ താല്പര്യമില്ലാത്ത കാര്യമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനെന്തിനാണ് മെനക്കെട്ടത്? ഇപ്പം ജനങ്ങൾക്ക് എന്ത് കാര്യം അറിയാൻ എന്നാണ് ചോദിക്കുന്നത്? ഇവരിങ്ങനെ ചോദിച്ചില്ല എങ്കിൽ അത്ഭുതമുള്ളൂ. കണ്ണൂരിൽ അവിടെ രക്തസാക്ഷിയുടെ പേരിൽ പിരിവ് നടത്തി, 1 കോടി രൂപയുടെ തട്ടിപ്പാണ്. ആ 1 കോടി രൂപയുടെ തട്ടിപ്പിനെ പറ്റിയും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞത് അത് പാർട്ടിയുടെ കാര്യമാണ്, ജനങ്ങൾ അറിയേണ്ടത്. ഇതാണ് ഇവരുടെ ഒരു സമീപന രീതി. തട്ടിപ്പ് നടത്തിയാലും ശരി, എന്ത് കൊള്ള നടത്തിയാലും ശരി, ഇനിയിപ്പം സ്ത്രീപീഡനമോ ചൂഷണമോ ആയിക്കോട്ടെ, അതൊന്നും ജനങ്ങളറിയാൻ പാടില്ല, അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 2 കോടി രൂപയ്ക്ക് അടുത്താണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷന് വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്നത്. മാസങ്ങളെടുത്തുണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് സർക്കാരിൻ്റെ കൊടുത്തിട്ട് മാസങ്ങളായി, അതിൻ്റെ മുകളിൽ അടയിരുന്നിട്ട് പറയാം അത് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന്. എന്നിട്ടിപ്പോൾ അതിൻ്റെ കുറച്ച് കരട് മാത്രമായിട്ട് പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു പ്രഹസനമൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നൊന്ന് ഓർത്ത് നോക്കുക. ഇവരൊക്കെയാണ് ജനനേതാക്കൾ, കമ്മ്യൂണിസ്റ്റുകൾ. ആ പറഞ്ഞിട്ട് കാര്യമില്ല, കമ്മ്യൂണിസ്റ്റ് എന്നതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഒത്തിരി വലിച്ചു നീട്ടി പറയേണ്ട ഒരു കാര്യവുമില്ല. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.